നമസ്കാരം. ലക്ഷദ്വീപിനെ ചൊല്ലി നടക്കുന്ന ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഒന്ന് കെട്ടടങ്ങട്ടെ എന്ന് കരുതിയാണ് ഇത്രയും ദിവസം ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി കാത്തിരുന്നത്. ഇന്നെന്തായാലും അതിന് പറ്റിയ ദിവസമാണ്. കാരണം ലക്ഷദ്വീപിൽ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കേരള ഹൈക്കോടതി ഇന്ന് വിധിച്ചു കഴിഞ്ഞു. അതിന് സ്റ്റേ നൽകണം എന്നുള്ള അഭിപ്രായം അല്ലെങ്കിൽ പരാതി പാടെ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ തീരുമാനം. അതുകൊണ്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അവരുടെ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. എന്തായാലും ഇതേ സംബന്ധിച്ച രാഷ്ട്രീയ കോലാഹലങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനെ രാഷ്ട്രീയ കോലാഹലം എന്ന് എടുത്തു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ പിന്നിൽ പച്ചയായ രാഷ്ട്രീയം മാത്രമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആയിരുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ ലക്ഷദ്വീപിലെ കാലാവസ്ഥ രാഷ്ട്രീയ കാലാവസ്ഥ മറ്റൊന്നായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പലരുടെയും പ്രതികരണങ്ങൾ. അത് നമുക്കെല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. എന്തായാലും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ നടത്തുന്ന ഈ നടപടികൾ അല്ലെങ്കിൽ ലക്ഷദ്വീപിൻ്റെ വികസനത്തിനും ലക്ഷദ്വീപിൻ്റെ അടച്ചുറപ്പിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം പിന്നിൽ മറ്റൊരു വലിയ സത്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് ഇന്നത്തെ ദിവസം. അത് ലക്ഷദ്വീപിൻ്റെ വികസനം മാത്രം ഉദ്ദേശിച്ചല്ല, അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ കുറ്റകൃത്യങ്ങൾ തടയുക, അല്ലെങ്കിൽ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്നിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ബന്ധങ്ങൾ ഇല്ലാതാക്കുക, ഇത്തരം ഉദ്ദേശങ്ങൾ മാത്രമല്ല, ഇതെല്ലാം ഉദ്ദേശങ്ങളായിരിക്കാം. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഇന്ത്യയുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിന് ഒരു വലിയ സ്ഥാനമാണ് ഇനിയുള്ള വർഷങ്ങളിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ എടുത്തു പറയാനുള്ളത്. അതുകൊണ്ട് ലക്ഷദ്വീപിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ ഇപ്പോൾ നടക്കുന്ന നടപടികൾക്ക് അള്ളുവെക്കാൻ ശ്രമിക്കുന്നവർ ഒരർത്ഥത്തിൽ ലക്ഷദ്വീപിൻ്റെ വികസനത്തിന് മാത്രമല്ല രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് കൂടി പാര പണിയാൻ ശ്രമിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ എന്ന് എടുത്തു പറയേണ്ടി വരും. ഇത് വെറും അവകാശവാദമല്ല എന്ന് കാണിക്കാൻ രണ്ട് ചിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ആദ്യത്തെ ചിത്രം നിങ്ങളൊന്ന് നോക്കുക. ഈ ചിത്രത്തിൽ എടുത്തു കാണിക്കുന്നത് ചൈനയുടെ ഈ പ്രദേശത്തെ സാന്നിധ്യത്തെയാണ്, അല്ലെങ്കിൽ ചൈന എങ്ങനെയാണ് ഇന്ത്യയെ കടലിലും കരയിലും വളയാൻ ശ്രമിക്കുന്നത് എന്ന് എടുത്തു കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇത്. ഇതിനെ ചൈനീസ് സ്ട്രിംഗ് ഓഫ് പേൾസ് എന്നാണ് വിളിക്കുന്നത്, ചൈനയുടെ മുത്തുമാല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മുത്തുമാല എന്ന് പറയുന്ന സൗന്ദര്യമൊന്നുമുള്ളതല്ല, മറിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ പ്രതിരോധത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറയുന്ന ഈ പദ്ധതി. ഈ പദ്ധതിയിലെ ഈ മാപ്പ് നിങ്ങളൊന്ന് കൃത്യമായി നോക്കുക. ഇത് സൗത്ത് ചൈനാ സീ, ദക്ഷിണ ചൈനീസ് കടലിടുക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. ഹോങ്കോങ്ങിന് താഴെയായി കംബോഡിയയുടെ പശ്ചിമ ഭാഗത്തായാണ് ഇത് തുടങ്ങി. ഇത് താഴേക്ക് പോയി ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും മാൽദ്വീപ്സും ഒക്കെ കടന്ന് അങ്ങേയറ്റം സുഡാൻ വഴി ആഫ്രിക്ക വരെ എത്തി നിൽക്കുന്ന ഒന്നാണ് ചൈനയുടെ ഈ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറയുന്ന ഈ പദ്ധതി. ഈ പദ്ധതിയെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ, വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വ്യാവസായിക നാവിക പദ്ധതിയാണ്. ചൈനയുടെ സാന്നിധ്യം ഈ പ്രദേശങ്ങളിലെല്ലാം ഉറപ്പാക്കാൻ വേണ്ടി ചൈന കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇത്. ഇതുകൊണ്ട് ചൈന ഉദ്ദേശിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ചൈനയുടെ അപ്രമാദിത്വം, സൗത്ത് ഏഷ്യ മുഴുവൻ ചൈനയുടെ അപ്രമാദിത്വം ഉറപ്പിക്കുക ഒരു വശത്ത്, മറുവശത്ത് ഇന്ത്യയുടെ വളർച്ച തടയുക, ഇന്ത്യയെ വളയം ചെയ്ത്, ഇന്ത്യയെ വലയം ചെയ്ത് ഒരു യുദ്ധമുണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടായാൽ, ഒരു സംഘർഷമുണ്ടായാൽ ഇന്ത്യയെ പെടുത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ചൈന ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതി, ഈ മുത്തുമാല പദ്ധതിയുടെ ഫലമായിട്ട് ചൈന ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ ചൈനയുടെ നാവികത്താവളം ഓൾറെഡി വന്നു കഴിഞ്ഞു. പാകിസ്ഥാനിലെ കറാച്ചിയിലും ഗ്വാദ്വാറിലും രണ്ട് തുറമുഖങ്ങൾ ഇപ്പോൾ ചൈനയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. മ്യാൻമാറിലുമുണ്ട് ചൈനയ്ക്ക് നാവികത്താവളങ്ങളും മറ്റു കാര്യങ്ങളും. ശ്രീലങ്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്രീലങ്കയിലെ കൊളംബോയും ഹബൻ ടോട്ട എന്ന് പറയുന്ന രണ്ട് തുറമുഖങ്ങൾ ഇന്ന് ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ഇതെല്ലാം കടന്ന്, കൊളംബോയും കടന്ന് നമ്മൾ
പശ്ചിമ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന ആഫ്രിക്കയുടെ കൊമ്പ് എന്ന് പറയുന്ന ജിബോട്ടിയിലും ചൈന നാവിക താവളം ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് എത്ര ദൂരെയാണ് ജിബോട്ടി എന്ന് ഈ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അവിടെ ഏതാണ്ട് 20 മില്യൺ ഡോളർ പെർ 20 മില്യൺ ഡോളർ പെർ മന്ത് പെർ ഇയർ വാർഷികമായി വാടക കൊടുത്താണ് ജിബോട്ടിയിൽ ചൈന അവരുടെ നാവിക താവളം ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് വെറുതെയല്ല, ഇത് ഏത് സമയത്തും ചൈനയ്ക്ക് ഇന്ത്യക്ക് നേരെ ആക്രമണത്തിന് ഉപയോഗിക്കാനുള്ള ബേസായിട്ടാണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ ചൈന ഉപയോഗിക്കുന്നത്. ബംഗ്ലാദേശുണ്ട്, താഴെ ശ്രീലങ്കയുണ്ട്, ഈ വശത്ത് ജിബോട്ടിയുണ്ട്. അങ്ങനെ 3 ഭാഗത്തു നിന്നും ഇന്ത്യയെ വളയാനുള്ള സർവ്വസന്നാഹങ്ങളും ചൈന ചെയ്തിട്ടുണ്ട്. മാൽദ്വീപ്സിലും ചൈനയുടെ സാന്നിധ്യമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ വളരെ ഉദാസീന മനോഭാവത്തോടെ ഇത്തരം നീക്കങ്ങളോട് പ്രതികരിക്കാനോ പറ്റുന്ന ഒരു സർക്കാർ സംവിധാനമല്ല ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഒരുപക്ഷേ 2014 മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം, ചൈന കടന്നുകയറ്റം നടത്തുമ്പോൾ പോലും കൈകൂപ്പി ചൈന പട്ടാളക്കാരോട് തിരികെ പോകൂ എന്ന് അഭ്യർത്ഥിക്കുന്ന പട്ടാളത്തെ നമ്മൾ കണ്ട്, ഇന്ത്യൻ പട്ടാളത്തെ നമ്മൾ കണ്ട് നമ്മുടെ നെഞ്ചുരുകിയിട്ടുണ്ട്. ഇന്ന് കൃത്യമായി കടലിലായാലും കരയിലായാലും ചൈനയ്ക്ക് കൃത്യമായ മറുപടി കൊടുക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഉള്ളത്. അതുതന്നെയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഈർഷ്യയ്ക്ക് കാരണവും. തുടക്കം മുതൽ തന്നെ 2014 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിന് ശേഷം തന്നെ അദ്ദേഹം നടത്തിയ എല്ലാ വിദേശയാത്രകളും ചൈനയെ കേന്ദ്രീകരിച്ചായിരുന്നു. ചൈനയിലല്ല അദ്ദേഹം പോയത്, പക്ഷേ ചൈനയെ കേന്ദ്രീകരിച്ച് അതിനൊരു മറുപടി കൊടുക്കാനുള്ള എല്ലാ തത്രപ്പാടുമായിരുന്നു ശ്രീ നരേന്ദ്രമോദിയുടെ എല്ലാ വിദേശ യാത്രകളിലും നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അന്നു മുതൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ചൈനയ്ക്ക് ഇങ്ങനെ ഒരു മുത്തുമാല പദ്ധതിയാണ് ഉള്ളതെങ്കിൽ കരയിലും കടലിലുമായി, ആകാശത്തും കരയിലും കടലിലുമായി ചൈനയെ വളയുന്ന ഒരു വൻ പദ്ധതിയാണ് ഇന്ത്യ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യൻ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ കാണുന്ന രണ്ടാമത്തെ മാപ്പിൽ നിന്ന്, രണ്ടാമത്തെ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി വ്യക്തമായി മനസ്സിലാവും. ഈ രണ്ടാമത്തെ ചിത്രം ഒന്ന് നിങ്ങൾ നോക്കുക, ഇന്ത്യ എവിടെയൊക്കെയാണ് സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നതെന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനവും മംഗോളിയ സന്ദർശനവും അതേപോലെ ഇറാനുമായിട്ടുള്ള ബന്ധവും ഒക്കെ വെറുതെയല്ല എന്ന് ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറാനിൽ ചബഹാർ തുറമുഖം ഇന്ത്യയാണ് ഇപ്പോൾ വികസിപ്പിക്കുന്നത്. മംഗോളിയയുമായി ഇന്ത്യക്കുള്ള വിവിധ കരാറുകളിൽ പ്രതിരോധ രംഗവും തീർച്ചയായും ഉൾപ്പെടുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വലിയ ഒരു മാറ്റം സംഭവിച്ചത്, നമ്മൾ കാലാകാലങ്ങളായി നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡായിരുന്നു. അതായത് കടൽ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡ്, അതായത് ബംഗാൾ ഉൾക്കടൽ ഉൾപ്പെട്ട ആ പ്രദേശങ്ങളിലായിരുന്നു നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്തതെങ്കിൽ, മറുഭാഗത്തേക്കും ആൻഡമാൻ നിക്കോബാർ ദ്വീപൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നതെങ്കിൽ, കാരണം ചൈനയുടെ ഒരു സാന്നിധ്യം അവിടെ നിന്ന് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഇപ്പോൾ ചൈന ലോകത്തിലേക്ക് വ്യാപിക്കുമ്പോൾ, ഇന്ത്യക്ക് ചുറ്റും വ്യാപിക്കുമ്പോൾ അതേ രീതിയിലുള്ള മറുപടി ഇന്ത്യയും കൊടുക്കുകയാണ്. ഇന്ത്യയുടെയും പശ്ചിമ തീരത്തേക്ക് ഇന്ത്യ കൂടുതൽ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയും ഇതേപോലെ തന്നെ ചൈനയ്ക്ക് എഗൻസ്റ്റായി, അല്ലെങ്കിൽ ചൈനയോട് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ത്യയും അതാത് രീതിയിൽ തന്നെ ചൈനയെ വലയം ചെയ്യുന്ന ഒരു ചിത്രം, അതെങ്ങനെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒമാനിലും, ചൈനയ്ക്ക് ഈ പറയുന്ന ജിബോട്ടിയിലുണ്ടെങ്കിൽ ഇന്ത്യ ഒമാനിൽ സ്വന്തം ബേസ് സ്ഥാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സീഷെൽസിലും ഇന്ത്യക്ക് സാന്നിധ്യമുണ്ട്, ഇന്തോനേഷ്യയിലും ഇന്ത്യക്ക് സാന്നിധ്യമുണ്ട്, സിംഗപ്പൂരുമായും ഇന്ത്യക്ക് നാവിക പ്രതിരോധ സഹകരണമുണ്ട്. അങ്ങനെ ചൈനയ്ക്ക് ചുറ്റും ഇന്ത്യയും ഒരു വലയം സൃഷ്ടിക്കുകയാണ്. അതേപോലെ ശ്രീലങ്കയുമായും ഇന്ത്യ കാര്യമായ ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. മാൽദ്വീപ്സിലും ഇന്ത്യക്ക് നാവിക സാന്നിധ്യമുണ്ട്, സൈനിക സാന്നിധ്യമുണ്ട്. അങ്ങനെ ചൈനയുടെ ഭാഗത്തു നിന്ന് കടൽ വഴി ഇന്ത്യക്കൊരു ആക്രമണം ഉണ്ടായാൽ
തിരിച്ചടിക്കാൻ വേണ്ട സകല സാന്നിധ്യവും ഇന്ത്യയും ചെയ്തു വരികയാണ്. അതിൻ്റെ കൃത്യമായ ഒരു ഭാഗം എന്ന നിലയിലാണ് ലക്ഷദ്വീപിലും ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മറുവശത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം പോലെ തന്നെ ലക്ഷദ്വീപിനെയും വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അതിനെ ഒരു നേവൽ ഔട്ട്പോസ്റ്റ് എന്ന നിലയിൽ നിന്ന് ഉയർത്തി ഒരു നാവിക താവളം തന്നെ ആക്കാനും ഒരു പ്രധാന ഓപ്പറേഷണൽ ബേസ് ആക്കാനുമുള്ള ശ്രമമാണ് ഇനിയുള്ള വർഷങ്ങളിൽ ഇന്ത്യ ചെയ്യുക. അതും ഇന്ത്യയുടെ ഒരു പ്രധാന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ലക്ഷദ്വീപ് പോലെയൊരു സമൂഹം ഇന്ത്യയുടെ കൈവശം ഉണ്ടായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബേസ് നമ്മൾ അവിടെ ഇതുവരെ സ്ഥാപിക്കാത്തതോ അത്തരത്തിൽ ചിന്തിക്കാത്തതോ തീർച്ചയായും നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു അലംഭാവം തന്നെയാണ്. കാരണം ഈ വർഷങ്ങളിലെല്ലാം ചൈന ചെയ്തത് ഇന്ത്യക്ക് ചുറ്റും കൃത്യമായ ഒരു വലയം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഗ്വാദ്വാർ എയർപോർട്ട്, ഗ്വാദ്വാർ തുറമുഖം പാകിസ്ഥാനിലെ ചൈന വർഷങ്ങളായി ചൈനയുടെ ആധിപത്യത്തിലാണ്. അവ ചൈന പാകിസ്ഥാന് നൽകുന്ന എല്ലാ സബ്മറൈനുകളും അതേപോലെ എല്ലാ ന്യൂക്ലിയർ ആയുധങ്ങളും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് തന്നെ ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇന്ന് ചൈനയുടെ ഒരു കോളനി തന്നെയായി മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്രയും ശത്രുവലയത്തിൽ നിൽക്കുന്ന ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പ്രതിരോധത്തിന് വേണ്ടി ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും ഡീറ്റെയിൽസ് ഒരു പക്ഷേ സർക്കാരിന് പുറത്ത് പറയാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഏത് പ്രവർത്തനം നടത്തുമ്പോഴും ഏത് ചേഞ്ച് വന്നു കഴിഞ്ഞാലും അതിനോട് എതിർക്കുക എന്നുള്ളത് ചിലരുടെ ശീലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് ഒരു ജനാധിപത്യ സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തെയും പ്രത്യേക രീതികളും ഭാഷയും സംസ്കാരവും മതവും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് രാജ്യം പുരോഗതിയിലേക്ക് പോകേണ്ടത്. പക്ഷേ അത് എന്ന് അങ്ങനെ ഒരു പുരോഗതി എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റ് എല്ലായിടത്തും ഉണ്ട്. ഒരു രാജ്യം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ മുഴുവൻ താല്പര്യം പ്രതിരോധത്തിൻ്റെ താല്പര്യം, ആ പ്രതിരോധം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രതിരോധമാണ്, ആ പ്രതിരോധത്തിൻ്റെ താല്പര്യം അതെല്ലാം വരുമ്പോൾ ഇത്തരം ഭാഷാ വൈവിധ്യങ്ങൾക്കോ അല്ലെങ്കിൽ സംസ്കാരങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ ഒക്കെ അതിന് താഴെ മാത്രമേ സ്ഥാനമുള്ളൂ. ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീ ഫോർ ഓൾ അല്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർക്കും എന്തും ചെയ്യാവുന്ന കാര്യമല്ല. അത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ചെറിയൊരു വിഭാഗം ജനങ്ങളെങ്കിലും മനസ്സിലാക്കിയിട്ടില്ല. അവരാണ് ഇപ്പോൾ ഈ പറയുന്ന ലക്ഷദ്വീപിലെ സാധാരണക്കാരായ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് ഈ കലാപത്തിനും ഈ രാഷ്ട്രീയ കോലാഹലത്തിനും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പക്ഷേ അതിലൊക്കെ വലിയ വലിപ്പമുള്ള അല്ലെങ്കിൽ അതിലൊക്കെ വലിയ മാനങ്ങളുള്ള ഒരു വിഷയമാണ് ലക്ഷദ്വീപ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും വിശദമായി ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. നമസ്കാരം.